പോസ്റ്ററൽ ഡിഫോർമിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രധാനമായും ഏതൊക്കെ തരത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പോസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ബോഡി പൊസിഷൻ, ശരീരത്തിൻ്റെ ഒരു പൊസിഷൻ, അതാണ് ബോഡി പൊസിഷൻ അല്ലെങ്കിൽ ബോഡി പോസ്റ്റർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല സ്റ്റേജുകളിൽ എങ്ങനെയാണ് ശരീരം അതിൻ്റെ നില സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ബോഡി പോസ്റ്റർ. പ്രധാനമായും നമ്മൾ പരിഗണിക്കുന്ന പൊസിഷനുകൾ ഡ്യൂറിംഗ് സിറ്റിംഗ്, ഡ്യൂറിംഗ് വാക്കിംഗ്, ഡ്യൂറിംഗ് സ്റ്റാൻഡിംഗ്, ഡ്യൂറിംഗ് ലൈങ്. നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോഴും നമ്മൾ കിടക്കുമ്പോഴും ഈ നാല് അവസ്ഥകളിൽ ശരീരത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, ശരീരനില എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുക. അതിൻ്റെ ഓരോ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ഇതിനോടകം കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഡിഫോർമിറ്റി, അപാകതകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും സ്പൈനുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകാവുന്ന അപാകതകൾ നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ കണ്ടിരുന്നു. അതിലൊന്ന് ഹൈഫോസിസ് എന്നുള്ളതാണ്. KYPHOSIS. ഹൈഫോസിസ് എന്ന് പറയുന്നത് മുതുകിന് മുകളിൽ കൂനു പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നട്ടല് നിവർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രൊജക്ഷൻ പോലെ ഉണ്ടാകുന്നു, ഒരു കേർവ് പോലെ ഉണ്ടാകുന്നു. അങ്ങനെ വരുന്നതാണ് ഈ പറയുന്ന ഹൈഫോസിസ് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ അതിനകത്തുണ്ടാവാം. മസ്കുലർ വീക്ക്നെസ് ആവാം, ഓൾട്ടേർഡ് ബയോമെക്കാനിക്സ് ആവാം, കംപ്രഷൻ ഫ്രാക്ചറുകളാവാം, ഡീജനറേറ്റീവ് ചേഞ്ചസ് ആവാം. ഇതാണ് പ്രധാനമായും പറയുക. ഒപ്പം ഇത് കറക്റ്റ് ചെയ്യാൻ, എല്ലാ ഡിഫോർമിറ്റികളും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഗ്രാജുവലി അത് തന്നെ അങ്ങ് മാറി പോകുന്ന ഒരവസ്ഥ. രണ്ടാമത്തേത്, ബൈ എക്സസൈസ്, കറക്റ്റീവ് എക്സസൈസ്, കറക്റ്റിംഗ് എക്സസൈസുകൾ വഴി അത് ശരിയാക്കാൻ കഴിയുന്ന വ്യായാമ മുറകൾ വഴി മാറ്റിയെടുക്കാൻ കഴിയും. മൂന്നാമത്തേത് സർജറി എന്നുള്ളതാണ്. എല്ലാ ഡിഫോർമിറ്റിയും നമ്മൾ മാനേജ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ മൂന്ന് ഓപ്ഷനുകളാണ് ഉള്ളത്. ഹൈപ്പോസിസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കറക്റ്റീവ് എക്സസൈസുകൾ എന്ന് പറയുന്നത് നീ റോൾസ്, അവ പെൽവിക് ടൈറ്റിലിംഗ്, നീസ് ടു ചെസ്റ്റ് എന്ന് പറയുന്ന, ഒപ്പം സപ്പോർട്ടഡ് ബാക്ക്മെന്റ്, ശലഭാസന, താടാസന എന്നിങ്ങനെയുള്ള രണ്ട് യോഗ മെത്തേഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ശലഭാസനയും ഒപ്പം താടാസന അല്ലെങ്കിൽ മൗണ്ടൻ പോസ് എന്ന് പറയുന്നതുമൊക്കെ വിശദീകരിച്ച് ഇതിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റീവ് എക്സസൈസുകൾ ഇതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടാമത്തേത് സ്കോളിയോസിസ്, SCOLIOSIS. ആദ്യത്തെ ഹൈഫോസിസ്, രണ്ടാമത്തേത് സ്കോളിയോസിസ്. സ്കോളിയോസിസ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകാവുന്ന ഒരു കർവർച്ചറാണ്. സ്പൈനിൽ ഉണ്ടാകാവുന്ന ഒരു വളവ്, ഒരു വ്യത്യാസം വരും. ചെറുപ്പക്കാരിലാണ് സാധാരണ കൂടുതലായിട്ട് കണ്ടുവരിക, പക്ഷെ ടീനേജേഴ്സിലും കാണാറുണ്ട്. ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത്ര വ്യക്തതയില്ല. എങ്കിലും പ്രധാനമായും വരുന്ന കാരണങ്ങൾ, ഒന്ന്, പാരമ്പര്യമാണ്. ബോൺ സ്ട്രക്ചറിൽ വരുന്ന ഹെറിഡിറ്ററി ഡിഫക്ട്സ് ആണ് ഒരു കാരണമായി പറയുക. അല്ലാതെ മറ്റൊന്ന് പറഞ്ഞാൽ വെർട്ടിബ്രയും ലിഗമെന്റ്സും മസിൽസും ഒക്കെയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവാം. ഒരു വശത്ത് മാത്രം വരുന്ന അല്ലെങ്കിൽ പക്ഷാഘാതം, വൺ സൈഡ് പരാലിസിസ് ഓഫ് സ്പൈനൽ മസിൽസ്, നമ്മുടെ നട്ടലുമായി ബന്ധപ്പെട്ട മസിൽസിന്റെ ഒരു വശത്ത് വരുന്ന പക്ഷാഘാതം കാരണമാകാം. ഷോർട്ട് ലെഗ് ഓഫ് വൺ സൈഡ് കാരണമാകാം. ഒരു വശത്ത് വരുന്ന ഫ്ലാറ്റ് ഫുട്, ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഇതിനെ ഇനി കാണും.
അങ്ങനെ വരുന്ന അപ്പൊ അതുപോലെ തന്നെ യൂണിലാറ്ററൽ ആയിട്ടുള്ള വിഷ്വൽ അല്ലെങ്കിൽ ഹിയറിംഗ് ഡിഫക്ട്സ് നമുക്ക് ഒരു വശം കേൾക്കാൻ പറ്റൂല, ഒരു വശം കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മസ്കുലർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, സിമെട്രിക്കൽ വെയിറ്റ് ബിയറിംഗ് കാരണമാവാം. ഇതൊക്കെ ഇവിടെയും എക്സസൈസുകൾ ഒരളവ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. പ്രധാനമായും ഉപയോഗിക്കുന്ന ഹാങ് ഫ്രം എ ബാർ ആസ് ലോങ് ആസ് പോസിബിൾ ആൻഡ് റിപ്പീറ്റ്, ഒരു ബാറിൽ ഇങ്ങനെ തൂങ്ങി നിന്ന് മുകളിലേക്ക് താഴേക്ക് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെൻഡ് ഇൻ ഡയറക്ഷൻ ഓഫ് യുവർ കർവ്, നമ്മൾ എങ്ങോട്ടാണോ കർവ് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യായാമ മുറകൾ കറക്റ്റീവ് എക്സസൈസുകളായി ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതും ഒരു നേട്ടം. മൂന്നാമത്തത് ലോർഡോസിസ്, LORDOSIS. ഇതും സ്പൈനുമായി ബന്ധപ്പെട്ടിട്ടാണ്, പ്രധാനമായും തെറാസിക് കരിയായൊക്കെ ബന്ധപ്പെടുത്തി വരുന്നതാണ് ലോർഡോസിസ് എന്ന് പറയുന്നത്. ഒരു എക്സസീവ് ആയിട്ടുള്ള ഇൻവേർഡ് കർവ് ആണ് ഉണ്ടാകുക, തൊറാസിക് ഏരിയയിൽ ഉണ്ടാകുന്നതാണ്. നോർമൽ ആയിട്ടുള്ള ഒരു കർവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണിത്. പല കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഷോർട്ട് ഹാൻഡ് ആയിട്ടുള്ള ലോവർ ബാക്ക് മസിൽസ്, ഒരു അബ്ഡോമിനൽ മസിൽസിന്റെ ഡിഫക്റ്റ് ഒക്കെയാണ് കാരണമായി പറയുക. എല്ലാ പ്രായക്കാരിലും ഉണ്ടാവാറുണ്ട്. അപ്പം കഴുത്തുമായി ബന്ധപ്പെടുത്തിയതിന് അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അതാണ് സ്പൈനൽ ഡിഫോമിറ്റി ആണ് എന്ന് ഓർക്കുക. ഹൈപ്പോസിസും സ്കോളിയോസിസും ഒപ്പം ലോർഡോസിസും, ഈ മൂന്ന് ഡിഫോമിറ്റി. ഇത് സാധാരണ നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പുറം വേദന വരിക, അതുപോലെ തന്നെ ഈ വേദന കാലുകളിലേക്ക് വ്യാപിക്കുന്നത് പോലെ നമുക്ക് തോന്നുക, ബ്ലാഡറിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക, ഹിപ്പിൽ വലിയ അസ്വസ്ഥത തോന്നുക, ന്യൂറോ മസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാകുക. സാധാരണ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള പോസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ലോർഡോസിസിന് കാരണമാകും. ഒബിസിറ്റി, പൊണ്ണത്തടി കാരണമായിട്ട് വരാം. ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിക്ഷയം കാരണമായിട്ട് വരാം. അപ്പം ഹൈഫോസിസ് തന്നെ ഇതിൽ ലോർഡോസിസിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതിലേക്ക് വരാറുണ്ട്. കറക്റ്റീവായിട്ടുള്ള എക്സസൈസുകളുണ്ട്, പലതരത്തിലുള്ള എക്സസൈസുകൾ ഇവിടെയും നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. ഉദാഹരണമായിട്ട് ലോവർ ബാക്ക് മസിൽ സ്ട്രെച്ചസ്, അബ്ഡോമിനൽ ക്രഞ്ച്, ഒബ്ലിക് ക്രഞ്ച്, ബ്രിഡ്ജ് എക്സസൈസ്, ഹിപ് ഫ്ലക്സ് സ്ട്രെച്ച്, എങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സസൈസുകൾ ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തും. മറ്റൊന്ന് ഒരു ഡിഫോമിറ്റി എന്ന് പറയുന്ന ഫ്ലാറ്റ് ഫുഡാണ്. നമ്മൾ സാധാരണ പാദം നിലത്ത് വെക്കുന്ന സമയത്ത്, കാൽപാദം നിലത്ത് വെക്കുന്ന സമയത്ത് കാൽപാദത്തിന്റെ ഉപ്പൂറ്റിയും മുൻഭാഗവുമാണ് ഈ ഫ്ലോറിൽ സ്പർശിക്കുക. സാധാരണ നമ്മൾ കാല് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതായത് ഒരു ആർച്ച് പോലെ അതിന്റെ മിഡിൽ പോർഷൻ ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. പാദത്തിന്റെ നടുഭാഗം നമ്മൾ വെക്കുന്ന പ്രതലത്തിലേക്ക് ചേർന്ന് വരാറില്ല. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു ആർച്ച് ഇങ്ങനെയുണ്ട്, ഒരു കർവ്, ഒരു വളവ് ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പൊസിഷൻ നമ്മുടെ പാദത്തിനുണ്ട്. അത് വളരെ ഉയരത്തിലാവാം. പക്ഷേ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇത് ഉപ്പൂറ്റിയും പാദത്തിന്റെ മുൻഭാഗവും ഒപ്പം നടുഭാഗവും ഒരേപോലെ തന്നെ ഈ പ്രതലത്തിലേക്ക് പതിയുന്നു. അതാണ് ഫാറ്റ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ്സ് ഫീറ്റ്, കാൽപാദങ്ങള് ചേർന്ന് നിൽക്കുക, നടുഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ മാറി ഇങ്ങനെ ചേർന്ന് നിൽക്കുക, അതാണ് ഫാറ്റ് ഫുഡ് നമ്മൾ പറയുക. കുട്ടികളിൽ വളരെ കാണാറുണ്ട്, കുറച്ചുകൂടി പ്രായമായ ഒരു ലേറ്റ് ചൈൽഡ്ഹുഡിൽ കാണാറുണ്ട്, അഡോൾസൻസിൽ കാണാറുണ്ട്. അത് സാധാരണഗതിയിൽ മസിൽസിന്റെ ലിഗമെന്റ്സിന്റെ ഒക്കെ പ്രശ്നങ്ങളോട് ചേർത്തിട്ടാണ്, കാലിൽ കാൽപാദങ്ങളിലെ മസിൽസും ലിഗമെന്റ്സിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രശ്നമായി കാണാറുള്ളത്. ഇതൊരു സ്ട്രക്ചറൽ ഡിഫോമിറ്റിയാണ്, ഇതൊരു സ്ട്രക്ചറൽ ഡിഫോമിറ്റിയാണ്. ദാറ്റ് മേ ബി ഡ്യൂ ടു ദ ഹെറിഡിറ്ററി,
പാരമ്പര്യമായി ഇത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സാധാരണഗതിയിലെ എക്സസൈസ് വഴി ഇതിനെ നമുക്ക് ഒരളവ് വരെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും, മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ സാധാരണ അങ്ങനെ കാര്യമായിട്ട് ഡിസ്കംഫർട്ട് ഉണ്ടാകും, പക്ഷെ വേദന എന്ന അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് പ്രത്യേകത. പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്ന ജനറ്റീവ് ഫാക്ടേഴ്സ് തന്നെയാണ്. പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് എങ്കിൽ ഇതും ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന പാദത്തിന്റെ ഒരു ആർച്ച് ആർക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു വീക്ക്നെസ്, അത് പങ്ങി പമ്മി പതുങ്ങി പോവുക, അങ്ങനെ ഉണ്ടാവാം. ആർത്രൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഒരു പരിക്ക് ഉണ്ടായാൽ അതുണ്ടാവാം. അപ്പം ഡാമേജുകൾ ഉണ്ടാവാം. നെർവസ് സിസ്റ്റത്തിന്റെ മസ്കുലർ ഡിസീസുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള പല പല കാരണങ്ങൾ സാധാരണഗതിയിൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു അപാകത, ഈ ഡിഫോമിറ്റി കണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കാറുണ്ട്, എസ്പെഷ്യലി ഇൻ ബൈ ദി പീഡിയാട്രീഷ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ചെറുപ്പത്തിൽ ഉണ്ടായാൽ അത് വളരുമ്പോഴും അതങ്ങനെ കൂടെ വരാം എന്നുള്ളതാണ്. ഒബിസിറ്റിയും ഡയബറ്റിക്കും ഒക്കെ ഒരു ഇതിനോട് ചേർത്തിട്ടുള്ള കാരണമായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ, പ്രഗ്നൻസി പീരീഡില് ഇത് ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതും എക്സസൈസ് വഴി വ്യായാമങ്ങളിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. ഹീൽ റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാൾ റോൾ എക്സസൈസ്, ഷോർട്ട് ഫുട് എക്സസൈസ്, സ്റ്റാൻഡിംഗ് സ്ട്രെച്ച് എന്നിങ്ങനെയുള്ള എക്സസൈസുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ടോയ് എക്സസൈസ് നമ്മൾ ഇതിനോട് പ്രയോജനപ്പെടുത്താറുണ്ട്. മറ്റൊരു ഡിഫോമിറ്റി എന്ന് പറയുന്നത് നോക്നീസ്, KNOCK KNEES, നോക്നീസ്. അതായത് നമ്മളെ സാധാരണ നിവർന്ന് നിന്ന് നോക്കുക, നമ്മളെ സാധാരണ നിവർന്ന് നിന്ന് നോക്കുന്ന സമയത്ത് പാദങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് കഴിയും, പാദങ്ങൾ ചേർത്ത് വയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ചില ആളുകളിൽ ഇങ്ങനെ പാദങ്ങൾ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പാദങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ മുട്ട്, കാൽമുട്ടുകൾ, കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുന്നതാണ് പറയുക, കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് കാൽമുട്ട് ഒരു നിശ്ചിത അകലം സൂക്ഷിച്ചാണ് നിൽക്കുക. കാൽമുട്ടുകൾ കൂട്ടിമുട്ടാറില്ല പാദങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത്. പക്ഷേ കാൽപാദങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കാൻ പരിശ്രമിക്കുമ്പോൾ കാൽമുട്ടുകൾ ചേർന്ന് വരുന്നത് കൊണ്ട് നമുക്ക് പാദങ്ങളെ കൂട്ടി നിർത്താനായിട്ട് കഴിയാത്ത അവസ്ഥ വരും. അതിനു മുമ്പേ തന്നെ കാൽപാദങ്ങൾ ഇങ്ങനെ വിടർന്ന് മാറി ഇങ്ങനെ രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ നിൽക്കും. അതിനു മുമ്പേ തന്നെ മുട്ടുഭാഗം ഇങ്ങനെ ചേർന്ന് നിൽക്കും. അപ്പൊ അതുകൊണ്ട് പാദം ഇങ്ങനെ ചേർത്തുകൊണ്ട് നമുക്ക് വരാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും. അതാണ് നോക്നി എന്ന് പറയുന്നത്, മുട്ട് തട്ടുക, മുട്ട് കൂട്ടിയിടിക്കുക, അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ്. നമ്മൾ നിൽക്കുന്ന സമയത്ത്, സാധാരണ നിൽക്കുന്ന സമയത്ത് നമ്മൾ പാദങ്ങൾ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റും, മുട്ട് അങ്ങനെ ഒരു പ്രശ്നം പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല. പക്ഷേ മാറിയാണ് നിൽക്കുക, ഒരു നോർമൽ ഡിസ്റ്റൻസ്, ഒരു പ്രോക്സിമിറ്റിയിൽ മാറ്റം വരാറുണ്ട്, ഡിസ്റ്റൻസിലെ മാറ്റം വരാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഇനി ഏതെങ്കിലും കാരണവശാല് നോക്നീസ് ഉള്ള ആളുകൾ പാദം ചേർത്ത് വെക്കേണ്ടി വന്നാൽ, ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ മുട്ടുഭാഗം ഇങ്ങനെ അകന്നു നിൽക്കാനായിട്ട് ഇടയാവും, ഇങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽക്കും. ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ, നോർമൽ കേസിൽ ചേർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്, അതിനു മുമ്പേ തന്നെ മുട്ടിന്റെ ഭാഗം ഇങ്ങനെ ചേർത്തിടിക്കും, ഇങ്ങനെ ചേർത്തിടിക്കും. അപ്പൊ ഇങ്ങനെ പാദം ഇങ്ങനെ മാറിപ്പോകും, മാറി നിൽക്കും, ചേർത്ത് വെക്കാൻ പറ്റും. ഇനി പാദം ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ മുട്ടിന്റെ ഭാഗം ഇങ്ങനെ അബ്നോർമൽ സ്റ്റേജിലേക്ക് മാറിപ്പോകും, മുട്ട് മാറിപ്പോകും എന്നല്ല, മുട്ട് ഉൾക്കൊള്ളുന്ന കാലിന്റെ ഭാഗം മാറി പോകും. അതാണ് നോക്നീസ് എന്ന് പറയുക. സാധാരണഗതിയിൽ ബ്രെയിൻ ഡാമേജ് ഉള്ള കുട്ടികളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട്, കാൽസ്യം കൊണ്ട്, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന റിക്കറ്റ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കേണ്ടിരുന്ന
റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം വഴി ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒബിസിറ്റി ഒരു കാരണമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അങ്ങനെ വരുന്ന ആളുകള്, അതുപോലെ തന്നെ എല്ലിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ആളുകളിലൊക്കെ അങ്ങനെ ഇത് ഈ അസുഖം കണ്ടുവരാറുണ്ട്. അസുഖമല്ല, ഈ ഡിഫോർമിറ്റി കണ്ടുവരാറുണ്ട്. അതിനകത്ത് നമുക്ക് എക്സസൈസുകളെയാണ് ആശ്രയിക്കാൻ കഴിയുക. സാധാരണഗതിയിൽ മെഡിക്കൽ കെയർ ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് കൊടുത്താൽ നമുക്ക് അതിനെ മാറ്റി എടുക്കാനായിട്ട് കഴിയും, മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഏതായത് നമുക്ക് സൈഡ് സ്റ്റെപ്പ് അപ്സ് എന്ന് പറയുന്ന എക്സസൈസ് ഉണ്ട്, ലൈയിങ് അബ്ഡക്ഷൻ എന്ന് പറയുന്ന എക്സസൈസ് ഉണ്ട്, കേബിൾ അബ്ഡക്ഷൻ എന്ന് പറയുന്ന എക്സസൈസുകളുണ്ട്. ഈ എക്സസൈസുകൾ വഴി ഒരളവ് വരെ നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഒരുപാട് എക്സസൈസുകളുണ്ട്. നീ പ്രസ് എന്ന് പറയുന്ന എക്സസൈസ് ഉണ്ട്, ഹാംസ്ട്രിങ് കാൾ എന്ന് പറയുന്നുണ്ട്, സ്ട്രെയിറ്റ് ലെഗ് ലിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസുകൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഉപകാരപ്രദമാണ്, വിജയകരമാണ് എന്നുള്ള കാര്യവും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നോക്നീസ്. ഇനി രണ്ട് ഡിഫോർമിറ്റി കൂടിയാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് ബോലക്സ്, BOWLEGS, ബോലക്സ്. ബോലക്സ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ കണ്ടതുപോലെ റിക്കറ്റ് വഴി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വഴി, എസ്പെഷ്യലി ഡ്യൂറിങ് ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ഫാൾട്ട് ആയിട്ടുള്ള പോസ്റ്റർ വഴി, ഒബിസിറ്റി വഴി, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൽനെസ് വഴി ഒക്കെ ഈ പറയുന്ന ബോലക്സ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരാം. ഇവിടെയും നമ്മൾ കാലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ലെക്സ് എന്ന് പറയുന്നത്, ബോലക്സ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ നമ്മൾ നിൽക്കുന്ന സമയത്ത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുട്ടുകള് നിൽക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ആംഗിൾ മാറിയാണ് നിൽക്കുക. മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂട്ടിമുട്ടാത്ത അവസ്ഥയിലാണ് നിൽക്കുക. ഇവിടെ പക്ഷെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുക. മുമ്പ് ഞാൻ കാണിച്ചു തന്നിരുന്നു മുട്ടുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പാദം ഇങ്ങനെ ചേരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനല്ല, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ അതായത് നമ്മുടെ ശരീരത്തിന്റെ തുടഭാഗം വന്ന്, അപ്പം മുട്ടിലേക്ക് വരുന്ന ഒരു ഭാഗം വന്ന് അവിടെ വന്ന് കാല് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കും. വന്നതിന് ശേഷം മുട്ടിന് താഴത്തേക്കുള്ള നമ്മുടെ കാലിന്റെ ഭാഗം വരും, ഒരു ബോ ഉണ്ടാവും, ഒരു 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 വളവ് പോലെ ആ ഭാഗത്ത് വരും, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്യാപ്പാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് കറക്റ്റീവ് എക്സസൈസുകൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് ഡിഫോർമിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടെക്സ്റ്റ് നെക്കാണ്. ടെക്സ്റ്റ് TEXT, ടെക്സ്റ്റ് നെക്ക് NECK. ഇത് ഒരു ന്യൂജൻ ഡിഫോർമിറ്റിയാണ്. ഒരു പക്ഷേ വിദ്യാർത്ഥികളായ പലരും, എസ്പെഷ്യലി ഡ്യൂറിങ് അഡോളസൻസ് ആൻഡ് എമാങ് യങ്സ്റ്റേഴ്സ് ഓൾസോ ഉണ്ടാകുന്നതാണ് ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുന്നത്. ന്യൂജൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ന്യൂജൻ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉണ്ടാവുന്നതാണിത്. ഇവിടെ സാധാരണഗതി ഉദാഹരണമായി പറഞ്ഞാൽ ഏറെ നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഏറെ നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കുക, ഏറെ നേരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്പം മുൻപോട്ടാഞ്ഞ് തല അല്പം കുനിച്ച് ആണ്. ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, കൈകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഉണ്ടാവുക. ഏറെ നേരം ഇരുന്ന് ചാറ്റ് ചെയ്താല്, ഒരു ദിവസമല്ല ഏറെ ദിവസങ്ങൾ ഏറെ നേരം ഇരുന്ന് ചാറ്റ് ചെയ്താൽ, അതായത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുതിരുതിരുതിരി ടൈപ്പ് ചെയ്ത് ഇവിടുന്ന ഒരു സമയത്ത് നമ്മുടെ കഴുത്തിന്റെ അവസ്ഥ, ഷോൾഡറിന്റെ അവസ്ഥ, തലയുടെ അവസ്ഥ, നെക്ക്, ഷോൾഡർ, ഇതിന് ഹെഡ് അല്ലേ, അപ്പം അത് ഇതിന്റെ അവസ്ഥ വ്യത്യാസമുണ്ട്. ഇങ്ങനെ നിന്നിട്ടാണ് നമ്മൾ എപ്പോഴും ഇത് ടൈപ്പ് ചെയ്യുക. ടർട്ടിൽ നെക്ക് പോസ്റ്റർ എന്നൊരു വാക്കുണ്ടതിൽ, ടെസ്റ്റ് നെക്ക് എന്ന് പറയുന്നതിന് പകരം ടർട്ടിൽ നെക്ക് പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിഫോർമിറ്റി എന്ന പേരിലും ഈ ഡിഫോർമിറ്റി അറിയപ്പെടുന്നു. ടെക്സ്റ്റിംഗ് ആവാം, ആൻഗിൾ ഡിവൈസസ്, ഒരു സസ്റ്റെയിൻഡ് ഓവർ സസ്റ്റെയിൻഡ് പീരീഡ് കുറേ നാളത്തേക്ക് നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ സ്വാഭാവികമായും
ആളുകൾക്ക് നെക്കിന് വേദന ഉണ്ടാവും, കഴുത്തിന് വലിയ വേദന ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുന്നതാണ് ടെക്സ്റ്റ് നെക്ക് എന്ന് നമ്മൾ പറയുക. അപ്പം മസിൽസ് ടൈറ്റൻ ചെയ്യുക, അപ്പം ലിഗമെന്റ്സിൽ വ്യത്യാസം വരിക, കഴുത്തിന്റെ മുൻഭാഗത്താണ് വേദനയായിട്ട് വരിക. അപ്പം അങ്ങനെയുള്ള കഴുത്തുമായി ബന്ധപ്പെടുത്തി വേദന ഉണ്ടാവാം. ഇതിനും എക്സസൈസുകളുണ്ട്. പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഫേസ്ബുക്ക് ഉപയോഗിക്കുക, സ്നാപ്ചാറ്റ് നടത്തുക, ടെക്സ്റ്റിംഗ് നടത്തുക, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് മാനറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹാൻഡൽ ഡിവൈസസ് ഒരു ഫ്ലക്സർ പൊസിഷനിലേക്ക് പെടലി വെച്ചിട്ട് കഴുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇതുണ്ടാവുക. അപ്പൊ ബാഡ് സിറ്റിംഗ് പോസ്റ്ററും കാരണമായിട്ട് വരാം. കറക്റ്റീവ് എക്സസൈസുകൾ കൂടുതലായിട്ടുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നു, മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പം മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാവുന്നത് ഐ ലെവലിലേക്ക് മൊബൈൽ നമ്മൾ പൊസിഷൻ ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പെടലി ഇങ്ങനെ താഴ്ത്തി ഇട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെ പെടലി താഴ്ത്തി ഇട്ടിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെടലിക്ക് വേദന ഉണ്ടാകും, കഴുത്തിന് വേദന ഉണ്ടാകും, നെക്കിന് വേദന ഉണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ ഐ ലെവലിലേക്ക്, അതായത് നമ്മുടെ കണ്ണിന്റെ ലെവലിലേക്ക്, അപ്പൊ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പെടലി താഴ്ത്തി ഇടേണ്ടി വരും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഐ ലെവലിലേക്ക് ഹോൾഡ് യുവർ സെൽഫോൺ അറ്റ് ഐ ലെവൽ ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം ഐ ലെവലിലേക്ക് സെൽഫോൺ നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെയുള്ളത് ഫോണോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുക. കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് ഔദ്യോഗികമായി നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അപ്പം നമ്മളെ ഒരു അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മുടെ ഈ നെക്ക് പൊസിഷൻ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക രീതി നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഷോൾഡറും സ്പൈനും ഒക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ കഴുത്ത് വെച്ചുകൊണ്ടിരിക്കാവുന്നതുപോലെ നമ്മൾ അത് ഉപയോഗിക്കുക, ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള ഡിഫോമിറ്റികൾ. നമ്മൾ പ്രധാനമായി പറഞ്ഞത് സ്പൈനുമായി ബന്ധപ്പെടുത്തി ഹൈപ്പോസിസ്, സ്കോളിയോസിസ്, ലോഡോസിസ്, ഇങ്ങനെ മൂന്നെണ്ണം പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇപ്പൊ പുതിയതായിട്ടുള്ള പുതുതലമുറയിലുള്ള ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുന്ന ഡിഫോമിറ്റി നമ്മൾ പറഞ്ഞു. അതല്ല എങ്കിൽ ടെറ്റിൽ നെക്ക് പോസ്റ്റർ എന്ന് പറയുന്ന ഡിഫോമിറ്റി പറഞ്ഞു. പിന്നെ പാദവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പ്രധാനമായും നമ്മൾ പറഞ്ഞത് ബോലെക്സ് നമ്മൾ പറഞ്ഞു. അപ്പം നോക്നീസ് നമ്മൾ പറഞ്ഞു, ഫ്ലാറ്റ് ഫുട്, അങ്ങനെ മൂന്ന്, അങ്ങനെ നമ്മൾ ഏഴ് ഡിഫോമിറ്റികൾ ഇവിടെ വിശദീകരിച്ചു. പോസ്റ്ററൽ ഡിഫോമിറ്റിയാണ്. അപ്പൊ സ്ട്രക്ചറൽ ഡിഫോമിറ്റിയിലേക്കാണ് ഫ്ലാറ്റ് ഫുട്ടിനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് എന്നാണ് ഡിഫോമിറ്റികൾ. ഡിഫോമിറ്റികളെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുക ഒന്ന് കറക്ഷണൽ എക്സസൈസ് ഉപയോഗിക്കാം, ദെൻ സർജറി പോസിബിൾ ആണ്. മറ്റൊന്ന് നോർമലായി സാധാരണഗതിയിൽ തന്നെ ഇത് ഡിഫോമിറ്റി മാറി ഒരു നോർമൽ പൊസിഷനിലേക്ക് പോവാനുള്ള സാധ്യത പ്രായം കൂടുന്നതോടുകൂടി, ചൈൽഡ്ഹുഡിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഇൻഫൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ മാറി വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം ഡിഫോമിറ്റികൾ എന്നുള്ളത് ഓർത്തിരിക്കുക. പോസ്റ്ററൽ ഡിഫോമിറ്റീസ് ആണിത് എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫോമിറ്റിയാണ് ഫ്ലാറ്റ് ഫുട്ട് പോലുള്ളവ എന്നും ഓർത്തിരിക്കുക. അപ്പം ഓർത്തി ഓർമ്മിച്ചിരിക്കാനുള്ളത് എന്താണ് പോസ്റ്റർ, ബോഡി പോസ്റ്റർ എന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തത് എന്റെ പോസ്റ്റൽ ഡിഫോമിറ്റി എന്താണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ള, പ്രധാനമായും നമ്മൾ പറയുന്ന ഏഴ് ഡിഫോമിറ്റികളും ഓർത്തിരിക്കുക. വീണ്ടും ആവർത്തിക്കുകയാണ്, ഹൈപ്പോസിസ്, സ്കോളിയോസിസ്, ലോഡോസിസ്, സ്പൈൻ റിലേറ്റഡ് ആണ്. ഒന്ന് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് മുതുകിന് മുകളിൽ കൂന് പോലെ ഒരു സംഭവം ഉണ്ടാകുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞ സ്കോളിയോസിസ് എന്ന് പറയുന്നത് ഒരു കേർവ് പോലെ വളവ്, നട്ടലിന് വളവുണ്ടാകുന്നു. അടുത്തത് ലോഡോസിസ് ആണ്. പിന്നുള്ളത് ബോലക്കാണ്. ബോലക്ക് എന്ന് പറയുന്ന മുട്ടിന്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് സാധാരണ നോർമലായിട്ട് നിൽക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറി വരുന്നു. അപ്പം അടുത്തത് ഫ്ലാറ്റ് ഫുട്ട് ആണ്. പാദം നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഭാഗം ഉയർന്നു നിൽക്കുന്നു, ഇതിന് പകരം മൊത്തം ഒരുമിച്ച് ഇങ്ങനെ മണ്ണിലേക്ക് പതിയുന്നു. ഇത് ഹൈ ആർക്ക് എന്ന് പറയുന്നതാണ്. നോർമൽ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കും, ഇവിടെയും ഇവിടെയും മണ്ണിൽ പതി, നമ്മുടെ സർഫസ് ഏതാണോ ആ സർഫസിൽ പതി. ബോലക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു മുമ്പ് പറഞ്ഞു തന്നെയാണ്.
നോക്ക് നീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിൽക്കുന്ന സമയത്ത് പാദം ചേർത്ത് വെക്കുന്ന സമയത്ത് മുട്ട് കൂട്ടിമുട്ടില്ല, അങ്ങനെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല. പക്ഷേ അതുപോലെ നോക്ക് നീസ് ഉള്ള ആളുകളിൽ പാദം ഇങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ പാദം നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ടെസ്റ്റിനൊക്കെ നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 7 ഡിഫോർമിറ്റികൾ കൃത്യമായി ഓർമ്മിച്ചിരിക്കുക, ഡിഫോർമിറ്റി എന്താണെന്ന് പഠിക്കുക, ഡിഫോർമിറ്റിക്ക് മുമ്പായി ബോഡി പോസ്റ്റർ എന്താണെന്ന് ബോധ്യപ്പെടുക. ഇത്രയാണ് നമുക്കവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്.